നമസ്കാരം. കൊച്ചിയുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന YCC ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അനേകം വർഷങ്ങളായി നടന്നുവരുന്ന ദീപമേളയുടെ 37-ാം വാർഷിക ദീപമേള ഇന്ന് പള്ളുരുത്തിയിലെ കൊത്തളങ്കോ ഭവനിൽ വെച്ച് നടക്കുകയാണ്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാർത്തയിലേക്ക്. ശ്രീജിത്ത് ഡയറിയിൽ എഴുതി വെക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞാൻ റൂട്ടീനായി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനത് വെറുതെ പറഞ്ഞല്ലോ, ശ്രീജിത്തിനറിയാം. ഞാൻ ഈ നോട്ടീസ് വായിച്ചു നോക്കിയിട്ടില്ല. പള്ളുരുത്തിയിൽ എത്തിയിട്ടാണ് ഞാൻ ശ്രീജിത്തിനോട് ചോദിച്ചത് എവിടെയാണ് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ കൊത്തലങ്കോയിലാണെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ തമ്മിൽ വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് നടക്കുമ്പോൾ ഒരു മുടന്തുണ്ട്. എല്ലാവരും എന്റെ കാലിലേക്ക് നോക്കണേണ്ട ഒരു മുടന്ത എന്താണെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചറായിട്ടിരിക്കണേ. വളരെ പെട്ടെന്ന് തിരിച്ചു വരും. അദ്ദേഹത്തിന് ബൈപ്പാസ് സർജറി നടത്തേണ്ടി വരുന്നു. ശ്രീജിത്തിനെ പോലെ തന്നെ എനിക്ക് ആത്മബന്ധമുള്ള ഒരാളാണ് ഹരീഷ്. പൊതുവിലി മേയർ കൂട്ടായിട്ട് ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ആളാണ്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UDFന്റെയാണ്, സുനിത ഡിക്സൺ. പക്ഷെ ഞങ്ങൾ തമ്മിൽ വളരെ വലിയ ആത്മബന്ധവും പലപ്പോഴും UDFകാർക്ക് സുനിത ഡിക്സൺ LDFലാണോ എന്ന് സംശയം തോന്നാറുണ്ട്. അത് ഞാൻ ഈ ഷീബയുടെ റോമിനെയും നമ്മുടെ ലൈല ദാസിനെയും സാക്ഷി നിർത്തി പറയുന്നുണ്ടോന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ തെറ്റായിട്ട് ഗണിക്കുകയും തെറ്റായി ഓടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പോകുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാൽ അവസാനം അത് മറ്റൊരാൾക്ക് ഗുണമായിട്ട് വരും. കലാ സാംസ്കാരിക പരിപാടികൾ ഈ 5 ഏക്കർ സ്ഥലത്ത് ഇതുപോലൊരു വേദിയിൽ നടത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങ് ഇറ്റലിയിൽ ഒരു കൊത്തലങ്കോ എന്ന വീട്ടുപേരുള്ള വിശുദ്ധനായ ജോസഫ് അവർകൾ ആരംഭിച്ചു വെച്ച മഹത്തായ പ്രസ്ഥാനം ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല മനുഷ്യസ്നേഹികൾക്കെല്ലാം കടന്നു വരാൻ പറ്റുന്ന തരത്തിൽ മനുഷ്യനെ സ്നേഹിക്കാനും അവനൊരു കൈത്താങ്ങ് കൊടുക്കാനും അവനെ ഒന്ന് പിടിച്ചു നടത്താനും അവന് വേണ്ടത് ഭക്ഷണമാണെങ്കിൽ അത് കൊടുക്കാനും അവനെ നല്ല ഉടുപ്പിട്ട് നടത്താനും അവനിൽ എന്താണ് ഭാവന, സാഹസികം, എന്താണ് അവൻ്റെ കഴിവുകൾ, അത് പ്രോത്സാഹിപ്പിക്കാനും ഇവിടുത്തെ ബിനോയ് പീറ്റർ മുതലുള്ള എല്ലാ പ്രദേശത്തും കാണിക്കുന്ന വിഗ്രത, അവർ മനുഷ്യനെ സ്നേഹിച്ച് അവരുമായി അടുത്ത് ഒരുപക്ഷെ ഇവിടെ വന്ന് കാണുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലേക്ക് കൊറോണയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പുതിയ എനർജറ്റിക് പവറാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യുവജന നേതൃരംഗത്തും YCC ദേശീയ പുരസ്കാരം നേടാനായി. മികച്ച NYK സംഘടനാ പുരസ്കാരം, മികച്ച സാഹസിക പുരസ്കാരം, മനുഷ്യാവകാശ സംരക്ഷണ പുരസ്കാരം, നെഹ്റു യുവകേന്ദ്രയുടെ യുവജന പുരസ്കാരം, ഒട്ടനവധി പുരസ്കാരങ്ങളുടെ നിറവിൽ സാമൂഹ്യ സാംസ്കാരിക സമഗ്ര വികസന വിദ്യാഭ്യാസ സാഹസിക കലാകായിക രംഗത്ത് 37 വർഷത്തെ നേട്ടങ്ങൾ YCC അഭിമാനം നൽകുന്നു. ഹിമാലയം ട്രക്കിംഗ്, പ്രകൃതി പഠന യാത്രകൾ, സൈക്ലിംഗ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ YCC മുൻപന്തിയിലാണ് ഇപ്പോഴും. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി പള്ളുരുത്തിയിൽ നിന്നും റെഡ്ജൻ റബലോ.